നീ വഴിയിൽ നോക്കേണ്ട. വിശ്വാസത്തിൻ വിശ്വപ്രഭയിൽ, വിശ്വാസത്തിൻ വിശ്വപ്രഭയിൽ, വിശ്വാസത്തിൻ വിശ്വപ്രഭയിൽ, വിശ്വാസത്തിൻ വിശ്വപ്രഭയിൽ. പൂഞ്ഞാർ ഫൊറോന പള്ളി അസിസ്റ്റന്റ് വികാരിയെ പള്ളിമുറ്റത്ത് വെച്ച് അപായപ്പെടുത്താൻ ശ്രമിച്ച നടപടി അത്യന്തം ദൗർഭാഗ്യകരമെന്ന് ഇടുക്കി രൂപത മെത്രാൻ മാർ ജോൺ നെല്ലിക്കുന്നേൽ. ഇടുക്കി രൂപതയുടെ നേതൃത്വത്തിൽ പാറത്തോട് നടന്ന പ്രതിഷേധ സംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വളരെ വേദനാജനകവും അപലപനീയവുമായ കാര്യമാണ് പാലാ രൂപതയിലെ പൂഞ്ഞാർ ഇടവക പള്ളിയിൽ സംഭവിച്ചത്. ആരാധനയ്ക്ക് തടസ്സമാകുന്ന രീതിയിൽ വാഹനങ്ങൾ കൈകാര്യം ചെയ്ത ചെറുപ്പക്കാരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുവാൻ പരിശ്രമിച്ച പള്ളിയിലെ അസിസ്റ്റന്റ് വികാരിയെ വാഹനം ഇടിപ്പിച്ച് അപായപ്പെടുത്തുവാൻ ശ്രമിച്ച വളരെ ഹീനമായ കൃത്യത്തിന് നമ്മുടെ ഈ പൊതുസമൂഹം സാക്ഷ്യം വഹിക്കേണ്ടി വന്നത് എത്രയോ വേദനാജനകമായ കാര്യമാണ്. ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ വിവിധ മത സംസ്കാരങ്ങൾ തമ്മിൽ സാഹോദര്യബന്ധം പുലർത്തിയിരുന്ന ഒരു നാട്ടിൽ ആ സാഹോദര്യത്തെ തകർക്കുവാനായി തൽപര കക്ഷികൾ പരിശ്രമിക്കുന്ന ഈ സാഹചര്യം, അത് ഇടുക്കി രൂപത ഈ സംഭവത്തെ ശക്തമായിട്ട് അപലപിക്കുന്നു. ഇവിടെ ദുഃഖമനുഭവിക്കുന്ന, വേദന അനുഭവിക്കുന്ന ഈ വൈദികനോട്, ആ ഇടവക സമൂഹത്തോട്, പാലാ രൂപതയോട് ഇടുക്കി രൂപത ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയാണ്. അതുപോലെ തന്നെ ഇതിൽ കുറ്റവാളികളായിട്ടുള്ളവരെ കണ്ടെത്തി മാതൃകാപരമായി ശിക്ഷിക്കുകയും എന്താണ് ഇതിന്റെ കാരണമെന്ന് വ്യക്തമായി അന്വേഷിച്ച് ബന്ധപ്പെട്ട അധികാരികൾ കണ്ടുപിടിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ സർക്കാരിനോട് ആവശ്യപ്പെടുകയാണ്. ഈ കേരള സമൂഹത്തിൽ എല്ലാവിധ ജനവിഭാഗങ്ങൾക്കും സമാധാനത്തോടെ തങ്ങളുടെ വിശ്വാസം കാത്തുസൂക്ഷിക്കുവാനും ആരാധന നടത്തുവാനും പരിപാവനമായ തങ്ങളുടെ വിശ്വാസങ്ങളെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് സൂക്ഷിക്കുവാനുമുള്ള സൗകര്യവും സംരക്ഷണവും നൽകേണ്ടത് സർക്കാരാണ്. ഈ കാര്യത്തെ അനാസ്ഥ വെടിഞ്ഞ് അന്വേഷണം നടത്തി ഉചിതമായ നടപടികളിലേക്ക് നീങ്ങണമെന്ന് ഞങ്ങൾ ശക്തിയോടെ ആവശ്യപ്പെടുകയാണ്. എന്നാൽ കഴിഞ്ഞ കുറെ കാലങ്ങളായി പൂഞ്ഞാറിലും പരിസര പ്രദേശങ്ങളിലുമായി അരങ്ങേറുന്ന സംഭവങ്ങൾ രാജ്യത്തിന്റെ മതേതര സങ്കല്പങ്ങളെ അപജയപ്പെടുത്തുന്നവയാണ്. ഏതൊരു വിശ്വാസ സമൂഹത്തിനും അവരുടെ വിശ്വാസം സംരക്ഷിക്കുന്നതിന് ഭരണഘടന അനുവദിക്കുന്ന നമ്മുടെ രാജ്യത്ത് ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കുന്നതിനുള്ള ജാഗ്രതാ ഭരണകൂടങ്ങൾ പുലർത്തേണ്ടതാണ്. എല്ലാ മതങ്ങളും മതവിശ്വാസികളും പരസ്പര ബഹുമാനത്തോടുകൂടി വർദ്ധിക്കേണ്ട നമ്മുടെ രാജ്യത്ത് ന്യൂനപക്ഷങ്ങളെ ആക്രമിക്കുകയും അവരുടെ ആരാധനാ സ്വാതന്ത്ര്യവും ഹനിക്കുകയും ചെയ്യുന്ന നടപടി വലിയ പ്രത്യാഘാതങ്ങൾക്ക് ഇടവരുത്തുമെന്ന് അദ്ദേഹം പറഞ്ഞു. കേരളത്തിലെമ്പാടും വിശേഷിച്ച് മലയോര ജില്ലകളിൽ അനുദിനം വർദ്ധിച്ചു വരുന്ന വന്യജീവി ആക്രമണവും തൽഫലമായി ജനങ്ങളിൽ ഉണ്ടായിട്ടുള്ള ഭയവും ആശങ്കകളും കാർഷിക മേഖലകളിലെ പ്രതിസന്ധികളും ഭരണാധികാരികൾ വേണ്ടത്ര ഗൌരവമായി പരിഗണിക്കുന്നില്ല എന്നും അദ്ദേഹം പറഞ്ഞു. ആക്രമണത്തിൽ കൊല ചെയ്യപ്പെടുന്നവരുടെയും തകർന്ന തരിപ്പണമാകുന്ന കുടുംബങ്ങളുടെയും എണ്ണം സമൂഹ മനസ്സാക്ഷിയെ ഭയപ്പെടുത്തുന്ന വിധം വർദ്ധിച്ചു വരികയാണ്. കർഷകർക്ക് അർഹമായ സുരക്ഷയും ഇരകൾക്ക് സാമ്പത്തിക സഹായങ്ങളും നൽകുന്നതിൽ പരാജയപ്പെടുന്ന ഭരണകൂട നിലപാടുകൾ പ്രതിഷേധാർഹമാണ്. ഭരണാധികാരികളുടെ കുറ്റകരമായ അനാസ്ഥയും പൊള്ളയായ വാഗ്ദാനങ്ങളും അവസാനിപ്പിച്ച് ക്രിയാത്മകമായ ഇടപെടലുകൾ നടത്തുകയും നിയമങ്ങളിൽ ആവശ്യമായ ഭേദഗതികൾ വരുത്തുകയും ചെയ്ത ജനപക്ഷത്ത് നിന്ന് പ്രവർത്തിക്കണമെന്ന് അദ്ദേഹം സർക്കാരിനോട് ആവശ്യപ്പെട്ടു. ജനങ്ങളുടെ ജീവന ഭീഷണിയാകുന്ന വന്യമൃഗങ്ങളെ വെടിവെച്ചു കൊല്ലുവാനായിട്ടുള്ള നിയമങ്ങൾ ഈ രാജ്യത്ത് ഉണ്ടാകണം. വന നിയമത്തിൽ അതിനാവശ്യമായിട്ടുള്ള ഭേദഗതികൾ വരുത്തണം. പാവപ്പെട്ട ജനങ്ങൾക്ക് സുരക്ഷിതമായിട്ട് ജീവിക്കുവാൻ കഴിയാത്ത, പ്രത്യേകിച്ച് കാർഷിക മേഖല അധിവസിക്കുന്ന ജനങ്ങൾക്ക് സുരക്ഷിതമായിട്ട് ജീവിക്കുവാൻ കഴിയാത്ത സ്ഥിതിവിശേഷമാണ് കേരളത്തിന്റെ മലയോര മേഖലകളിലുള്ളത്. ഈ മലയോര മേഖലകളിൽ വയനാടും അതുപോലെ തന്നെ ഇടുക്കിയും എല്ലാം പെടുന്നതാണ്. നമ്മളെല്ലാം ഇതിന്റെ ആശങ്കകളിൽ പെട്ടതാണ്, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ അധിവസിക്കുന്ന ജനങ്ങൾ ഇതിന്റെ ആശങ്കകളിൽ ഭീഷണിയിൽ മുഴുകിയിരിക്കുന്ന ആളുകളാണ്. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് കടുവ ഇറങ്ങിയത് നമുക്കറിയാം. നമ്മുടെ വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളിൽ, പ്രത്യേകിച്ച് രാജകുമാരിക്കപ്പുറം ചിന്നക്കനാലിലും സിങ്കുകണ്ടത്തുമെല്ലാം എത്രയോ തൊഴിലാളികളാണ് കാട്ടാനയുടെ ചവിട്ടേറ്റ് മരണമടഞ്ഞിട്ട് കൊല്ലപ്പെട്ടത്. ഈ കാര്യത്തിന് പരിഹാരം ഉണ്ടാക്കുവാനായിട്ട് സർക്കാർ അടിയന്തരമായിട്ട് ഇടപെടണം. കേരളം വാഗ്ദാനങ്ങൾ പോരാ,
വ്യക്തമായ ഇടപെടലുകൾ, നിയമനിർമ്മാണം, നടപടികളാണ് ആവശ്യം. കത്തോലിക്ക കോൺഗ്രസ് ഇടുക്കി രൂപത പ്രസിഡന്റ് ജോർജ് കോയിക്കൽ അവതരിപ്പിച്ച പ്രതിഷേധ പ്രമേയം യോഗം ഐക്യകണ്ഠേന പാസാക്കി. പാറത്തോട് ടൗണിൽ ചേർന്ന പ്രതിഷേധ യോഗത്തിൽ രൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ ജോസ് പ്ലാച്ചിക്കൽ അധ്യക്ഷത വഹിച്ചു. ഫാദർ തോമസ് പഞ്ഞിക്കുന്നേൽ, ഫാദർ സെബാസ്റ്റ്യൻ കൊച്ചുപുരയ്ക്കൽ, ഫാദർ ജോസ് നരിത്തൂക്കിൽ, ഫാദർ ജോർജ് തകിടിയൽ, ഫാദർ ജോസഫ് തച്ചുകുന്നേൽ, ഫാദർ ജിൻസ് കാരേക്കാട്ട്, ജെറിൻജെ പട്ടാംകുളം, ഷാജി വൈക്കത്തുപറമ്പിൽ, സോജൻ ഊന്നുനാൽ, സണ്ണി പാറയ്ക്കൽ ഹോൾ തട്ടാംപറമ്പിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. നിരവധി വൈദികരും സമർപ്പിതരും വിശ്വാസികളും യോഗത്തിൽ പങ്കെടുത്തു.